Welcome to Scientific Kitchen and it's me, Shalmiya. എൻ്റെ അസ്ഥികൾ ഇന്ത്യയിലെ നദികളിൽ ഗംഗയിലും യമുനയിലും ഒഴുക്കുക, മുകളിൽ നിന്ന് രാജ്യത്തെ കൃഷിയിടങ്ങളിലേക്ക് വിതറുക, അങ്ങനെ ഈ മഹത്തായ മണ്ണിൻ്റെ ഒഴിച്ചുകൂടാനാവാത്തൊരു ഭാഗമാകാൻ എനിക്കും കഴിയട്ടെ എന്ന് സ്വന്തം വിൽപത്രത്തിൽ പ്രസ്താവിക്കണമെങ്കിൽ ഒരാൾക്ക് സ്വന്തം നാടിനോടുള്ള ബന്ധം അഗാധമായിരിക്കണം. ഇന്ത്യൻ മണ്ണിൽ മരണശേഷവും താൻ അലിഞ്ഞു ചേരണമെന്ന ദൃഢനിശ്ചയം ഒരു യഥാർത്ഥ രാജ്യസ്നേഹിക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ. അത്തരമൊരു രാജ്യസ്നേഹിയെക്കുറിച്ചാണ് ഈ വീഡിയോ. നവഭാരത ശില്പി ഋതുരാജനെന്ന് രവീന്ദ്രനാഥ് ടാഗോർ വിശേഷിപ്പിച്ച ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി. പേരിലുള്ള രത്നമെന്ന അർത്ഥത്തെക്കാളുപരി വിലമതിക്കാനാവാത്ത ഇന്ത്യയുടെ അമൂല്യരത്നം ജവഹർലാൽ നെഹ്റു. നവീന ഇന്ത്യയുടെ രാഷ്ട്രശില്പി നെഹ്റുവിനെ കുറിച്ചാണ് ഈ വീഡിയോ. നവംബർ 14 ശിശുദിനം. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ഭാരതത്തിൽ ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്. കുട്ടികളോടുള്ള സ്നേഹവും അവരുടെ ക്ഷേമത്തിനും വിദ്യാഭ്യാസത്തിനുമായി ചെയ്ത സംഭാവനകൾ എന്നിവ കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം രാജ്യം ശിശുദിനമായി ആചരിക്കുന്നത്. രാജ്യവ്യാപകമായി പ്രാഥമിക വിദ്യാഭ്യാസം നൽകുന്നതിനായിട്ടുള്ള നെഹ്റുവിൻ്റെ നടപടികൾ വളരെ പ്രശംസ നേടിയിട്ടുണ്ട്. നെഹ്റുവിൻ്റെ വിദ്യാഭ്യാസ നയങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിന് കാരണമായിട്ടുണ്ട്. IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, IIM ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അതായത് എയിംസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തുടങ്ങിയത് നെഹ്റു ഇന്ത്യയെ നയിച്ചിരുന്ന കാലത്താണ്. നവംബർ 14 ഇന്ന് 131 ജന്മദിനത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ രാഷ്ട്രം ആദരപൂർവം സ്മരിക്കുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചുളയിലേക്ക് സ്വയം ഇറങ്ങി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ച് സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യം കണ്ടെത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ നിയോഗം സ്വതന്ത്ര ഇന്ത്യയെ നയിക്കുക എന്നതായിരുന്നു. വിഭജനം സൃഷ്ടിച്ച മുറിവുകളും അങ്ങിങ്ങായി പൊട്ടിപ്പുറപ്പെട്ട വർഗീയ കലാപങ്ങളും ബ്രിട്ടീഷുകാർ കാലിയാക്കിയ ഖജനാവും പകർച്ചവ്യാധികളും, അത്തരമൊരവസ്ഥയിൽ നിന്നായിരുന്നു പണ്ഡിറ്റ് ജി ഇന്ത്യയെ വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് നവഭാരത ശില്പി എന്ന അദ്ദേഹത്തെ നാം ആദരപൂർവം വിളിക്കുന്നത്. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാവ്, രാഷ്ട്രീയ തത്വചിന്തകൻ, ഗ്രന്ഥകർത്താവ്, ചരിത്രകാരൻ എന്നീ നിലകളിലെല്ലാം വ്യക്തിമുദ്ര പതിപ്പിച്ചാൽ നമ്മുടെ സ്വന്തം ചാച്ച നെഹ്റുവിൻ്റെ ജന്മദിനമാണ് ശിശുദിനമായി നാം ആഘോഷിക്കുന്നത്. നെഹ്റുവിനെ മറന്നുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന് നിലനിൽക്കാനാവില്ല. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നതിലും തകരാതെ മുന്നോട്ട് നയിക്കുന്നതിലും ജവഹർലാൽ നെഹ്റു എന്ന ദീർഘവീക്ഷണമുള്ള രാഷ്ട്രീയ നേതാവ് ഒരു വൻ മതിലിനെ പോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. വർഗീയ വിഷം കൊണ്ട് പൊളിക്കാവുന്ന ഒന്നല്ല ആ വൻമതിൽ. ഇന്ത്യൻ ബഹുസ്വരതയെ കൂട്ടിയിണക്കിയ മഹാനായ നേതാവിൻ്റെ 131 ജന്മദിനത്തിൽ അദ്ദേഹത്തെക്കുറിച്ചൊരു വിശകലനമാണ് ഈ വീഡിയോയിൽ. അലഹബാദിലെ കാശ്മീരി പണ്ഡിറ്റ് കുടുംബത്തിൽ മോത്തിലാൽ നെഹ്റുവിൻ്റെയും ഭാര്യ സ്വരൂപറാണി തസ്സുവിൻ്റെയും മകനായാണ് ജവഹർലാൽ ജനിച്ചത്. പിതാവ് മോത്തിലാൽ നെഹ്റു സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നിട്ടുണ്ട്. ജവഹറിൻ്റെ അമ്മ മോത്തിലാലിൻ്റെ 2 ഭാര്യയായിരുന്നു. ആദ്യ ഭാര്യയുടെ മരണശേഷമാണ് മോത്തിലാൽ സ്വരൂപറാണിയെ വിവാഹം ചെയ്തത്. ഇവർക്ക് ജനിച്ച 3 മക്കളിൽ മുതിർന്ന ആളായിരുന്നു ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ സഹോദരിമാരിൽ ഒരാൾ വിജയലക്ഷ്മി പണ്ഡിറ്റ് പിന്നീട് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് എന്ന ബഹുമതിക്കുടമയായി. 2 സഹോദരി കൃഷ്ണഹൂതി സിംഗ് അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയായിരുന്നു. അമൂല്യരത്നം എന്നാണ് ജവഹർ എന്ന വാക്കിൻ്റെ അർത്ഥം. ലാൽ എന്നാൽ പ്രിയപ്പെട്ടവനെന്നും. നെഹ്റു എന്നത് യഥാർത്ഥ കുടുംബ പേരല്ല. കാശ്മീരിലെ കൗൾ കുടുംബമാണ് നെഹ്റുവിൻ്റേത്.
ഡൽഹി വാസത്തിനിടയിൽ തലമുറകൾക്ക് മുൻപ് ലഭിച്ചതാണ് നെഹ്റു എന്ന കുടുംബ പേര്. നെഹർ എന്ന പേർഷ്യൻ ഭാഷയിൽ നിന്നാണ് നെഹ്റു എന്ന നാമം ഉണ്ടായത്. ഔറംഗസേബ് ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ കാശ്മീരിൽ നിന്നും ഡൽഹിയിലേക്ക് കുടിയേറിപ്പാർത്ത നെഹ്റുവിൻ്റെ മുൻ തലമുറക്കാരിൽ രാജ് കൗൾ എന്ന വ്യക്തിയാണ് പിന്നീട് പേരിനൊപ്പം നെഹ്റു എന്ന് പ്രയോഗിക്കാൻ തുടങ്ങിയത്. ധനാഢ്യരായിരുന്നു ജവഹറിൻ്റെ കുടുംബം. സമ്പത്തിൻ്റെ നടുവിലായിരുന്നു ജവഹറിൻ്റെ ബാല്യം. സംഭവബഹുലമല്ലാത്ത കുട്ടിക്കാലം എന്നാണ് നെഹ്റു തൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാറുണ്ടായിരുന്നത്. മോത്തിലാൽ നെഹ്റു തൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ ശ്രദ്ധിച്ചിരുന്നു. അധ്യാപകരെ വീട്ടിൽ വരുത്തിയാണ് തൻ്റെ മക്കളെ അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാലയങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജവഹർലാൽ ഉപരിപഠനത്തിനായി ഇംഗ്ലണ്ടിലേക്ക് പോയി. ഇംഗ്ലണ്ടിലെ ഹാരോ സ്കൂൾ, കേംബ്രിഡ്ജ്, ട്രിനിറ്റി കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു നെഹ്റുവിൻ്റെ വിദ്യാഭ്യാസം. ട്രിനിറ്റി കോളേജിൽ നിന്നും നെഹ്റു ജീവശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കി. ഈ കാലഘട്ടത്തിൽ ലോകപ്രശസ്തരായ എഴുത്തുകാരുടെ കൃതികളിൽ അദ്ദേഹം വളരെയേറെ ആകൃഷ്ടനായിരുന്നു. ബെർണാർഡ് ഷാ, എച്ച് ഇ വെൽസ്, റസ്സൽ തുടങ്ങിയവരുടെ രചനകൾ നെഹ്റുവിൽ രാഷ്ട്രീയത്തെക്കുറിച്ചും സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചുമുള്ള ചിന്തകളുടെ വിത്തുകൾ പാകി. പിന്നീട് 2 കൊല്ലം ലണ്ടനിലെ ഇന്നർ ടെമ്പിളിൽ നിന്നും നിയമപഠനം പൂർത്തിയാക്കിയ നെഹ്റു 1912 ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി ഇന്ത്യയിൽ തിരിച്ചെത്തി. ഇന്ത്യയിൽ തിരിച്ചെത്തുന്നതിന് മുൻപ് യൂറോപ്പ് ആകമാനം ചുറ്റിക്കറങ്ങുവാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഈ യാത്രകൾ അദ്ദേഹത്തെ പാശ്ചാത്യ സംസ്കാരവുമായി ഏറെ അടുപ്പിച്ചു. തികഞ്ഞ പാശ്ചാത്യ ജീവിത രീതികളും ചിന്തകളുമായാണ് ജവഹർലാൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. 1916 മാതാപിതാക്കളുടെ താൽപ്പര്യപ്രകാരം കമലയെ വിവാഹം കഴിച്ചു. ജീവിത രീതികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും 2 ധ്രുവങ്ങളിലായിരുന്നു നെഹ്റുവും കമലയും. 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിലാണ് നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടുന്നത്. ബ്രിട്ടീഷുകാരുമായി ശണ്ട കൂടാത്ത മോത്തിലാലിൻ്റെ ശൈലിയേക്കാൾ നെഹ്റുവിനെ ആകർഷിച്ചത് മഹാത്മാഗാന്ധിയും അദ്ദേഹത്തിൻ്റെ നിസ്സഹകരണ പ്രസ്ഥാനവുമാണ്. നെഹ്റുവിൽ ഇന്ത്യയുടെ ഭാവി ഒളിഞ്ഞിരിക്കുന്നതായി ഗാന്ധിയും കണ്ടെത്തിയിരുന്നത് അന്നു മുതലായിരുന്നു. ജവഹറും അച്ഛനും പാശ്ചാത്യ വേഷവിധാനങ്ങൾ വെടിഞ്ഞു സ്വാതന്ത്ര്യസമരത്തിൽ സജീവമായതോടെ അറസ്റ്റും ജയിൽവാസവും ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ബ്രിട്ടീഷുകാരിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ചവരിൽ ഒരാൾ നെഹ്റുവായിരുന്നു. കോൺഗ്രസ് ബ്രിട്ടനുമായുള്ള എല്ലാ സഖ്യങ്ങളും അവസാനിപ്പിക്കണമെന്ന് നെഹ്റു ആവശ്യപ്പെട്ടിരുന്നു. 1927 പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആശയം നെഹ്റു മുന്നോട്ട് വെച്ചുവെങ്കിലും എതിർപ്പ് മൂലം അദ്ദേഹം പിന്നീട് അത് ഉപേക്ഷിക്കുകയുണ്ടായി. എന്നാൽ 1928 ഗാന്ധി നെഹ്റുവിൻ്റെ ആവശ്യങ്ങളോട് അനുകൂലമാവുകയും ബ്രിട്ടനോട് പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം പാസാക്കുകയും ചെയ്തു. ഈ അധികാര കൈമാറ്റത്തിന് നൽകിയിരുന്ന 2 വർഷ കാലാവധിയിൽ നെഹ്റു തൃപ്തനായിരുന്നില്ല. ഉടനടിയുള്ള ഒരു മാറ്റമാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. നെഹ്റുവിൻ്റെ സമ്മർദ്ദങ്ങളുടെ ഫലമായി ബ്രിട്ടന് കൊടുത്തിരുന്ന 2 കൊല്ലക്കാലം എന്ന കാലാവധി 1 കൊല്ലമായി ചുരുക്കാൻ ഗാന്ധി നിർബന്ധിതനായി. 1929 പുതുവത്സര തലേന്ന് നെഹ്റു ലാഹോറിലെ രവി നദിക്കരയിൽ ത്രിവർണ പതാക ഉയർത്തി അവിടെ കൂടിയിരുന്നവരെ അഭിസംബോധന ചെയ്തു. അവിടെ ഇരുന്നവരെല്ലാം നെഹ്റുവിൻ്റെ ആവശ്യത്തോട് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. നെഹ്റു പതുക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് എത്തിയിരുന്നു. നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് അതിൻ്റെ ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ വിശാലമായ മാനങ്ങൾ നൽകി. മതസ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, നിറം, ജാതി എന്നീ വേർതിരിവുകളില്ലാതെ നിയമം എല്ലാവർക്കും ഒരേപോലെ നടപ്പാക്കുക, കർഷകരുടെ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുക, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ എന്നീ ദുരാചാരങ്ങൾ ഉന്മൂലനം ചെയ്യുക, വ്യവസായങ്ങൾ ദേശസാൽക്കരിക്കുക, എല്ലാത്തിനുമുപരി മതനിരപേക്ഷയായ ഇന്ത്യ എന്നിവയായിരുന്നു നെഹ്റുവിൻ്റെ
ദർശനത്തിലുള്ള ഭാവി ഇന്ത്യ. അടിസ്ഥാന അവകാശങ്ങളും സാമ്പത്തിക നയങ്ങളും എന്ന പേരിലുള്ള ഒരു പ്രമേയം നെഹ്റു അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പ്രമേയം നടപ്പിലാക്കിയെങ്കിലും ചില നേതാക്കൾ നെഹ്റുവിൻ്റെ നയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു അന്തർദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നതിനായിരുന്നു നെഹ്റുവിൻ്റെ പരിശ്രമം. ലോകത്തെമ്പാടും ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി നടക്കുന്ന സമരങ്ങളുമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ബന്ധിപ്പിക്കാൻ അദ്ദേഹം വിദേശത്തു നിന്നുമുള്ള സമാന ചിന്താഗതിക്കാരെ തേടിത്തുടങ്ങി. ഈ ശ്രമങ്ങളുടെ ഭാഗമായി ബ്രസൽസിൽ നടന്ന ഒരു സമ്മേളനത്തിലേക്ക് നെഹ്റുവിന് ക്ഷണം ലഭിക്കുകയുണ്ടായി. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി നെഹ്റുവിനെ കോൺഗ്രസ് തിരഞ്ഞെടുത്തു കഴിഞ്ഞിരുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ ഭാവി ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി തീർക്കുവാനുള്ള പദ്ധതികൾ നെഹ്റു ആവിഷ്കരിച്ചിരുന്നു. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ രംഗത്ത് നവീകരണ പദ്ധതികൾ നെഹ്റു നടപ്പിലാക്കുകയുണ്ടായി. നെഹ്റുവിൻ്റെ കാലത്ത് കോൺഗ്രസ് ഒരു വൻ രാഷ്ട്രീയ പാർട്ടിയായി മാറി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തുടർച്ചയായി 3 പൊതു തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് വിജയം കൈവരിച്ചു. ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതി, ഇംഗ്ലീഷ് ഭാഷയുടെ വ്യാപകമായ പ്രചാരം എന്നിവയിലെല്ലാം നെഹ്റുവിയൻ ദീർഘവീക്ഷണങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും നമുക്ക് കാണാവുന്നതാണ്. കോളനി വാഴ്ചയിൽ നിന്നും ഇന്ത്യക്കൊപ്പം മോചിതമായ മറ്റു പല രാജ്യങ്ങളും സ്ലേച്ഛാധിപത്യത്തിൻ്റെ പിടിയിലമർന്നപ്പോഴും ഇന്ത്യയിൽ ജനാധിപത്യം കരുത്തോടെ തഴച്ചു വളർന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി കണക്കാക്കാവുന്നതാണ്. ഇന്ത്യയിലെ പൗരന്മാർക്ക് സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വം, അവസര സമത്വം, നിയമത്തിനു മുന്നിൽ സമത്വം എന്നിവ ഉറപ്പു നൽകണം എന്ന് അദ്ദേഹം വാദിച്ചിരുന്നു. പഞ്ചവത്സര പദ്ധതികൾ പോലും അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു. ഗാന്ധിജി കഴിഞ്ഞാൽ ഇന്ത്യയെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരു നേതാവ് ജവഹർലാൽ നെഹ്റു തന്നെയായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂതകാലത്തെയും ദാർശനികമായ സത്യയെയും ഉൾക്കൊണ്ട നേതാവ് കൂടിയാണ് നെഹ്റു. ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥം മാത്രം മതി അത് മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് നിരീശ്വരവാദിയായ നെഹ്റു ഇന്ത്യ പോലൊരു രാജ്യത്ത് സർവസമ്മതനായത്. ഇന്ത്യയുടെ പ്രാചീന സംസ്കാരത്തെ ഉൾക്കൊണ്ട ആധുനികൻ എന്ന നിലയിലാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ജവഹർലാൽ നെഹ്റുവിനെ ആദരിച്ചതും അംഗീകരിച്ചതും. ആദ്യ പ്രധാനമന്ത്രി നെഹ്റു ആയതുകൊണ്ടാണ് ഇന്ത്യയിൽ ജനാധിപത്യം ഉണ്ടായതും ഇത്രയധികം വികാസം കൊണ്ടതും. അതുകൊണ്ട് മാത്രമാണ് ഇന്നും ഇന്ത്യ ഒരു മതേതര രാജ്യമായി നിലനിൽക്കുന്നത്. ശാസ്ത്രവീക്ഷണം ജീവിത രീതിയാക്കിയ നേതാവായിരുന്നു നെഹ്റു. പഠനം കൊണ്ടും ജീവിതം കൊണ്ടും നെഹ്റു വേറിട്ടു നിന്നു. ഇന്ത്യയിലെ ശാസ്ത്ര പുരോഗതിയെയും അക്കാദമിക് സ്ഥാപനങ്ങളെയും നയിക്കുവാനുള്ള അറിവും കരുത്തും നെഹ്റുവിനുണ്ടായിരുന്നു. ഒരു കുടുംബത്തിലെ 3 പേർക്ക് ഭാരതരത്നം ലഭിച്ചിട്ടുള്ളത് നെഹ്റു കുടുംബത്തിനാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് 1955 മകൾ ഇന്ദിരാഗാന്ധിക്ക് 1971 നെഹ്റുവിൻ്റെ ചെറുമകൻ രാജീവ് ഗാന്ധിക്ക് 1991 ഭാരതരത്നം സമ്മാനിക്കപ്പെട്ടു. 3 പേരും ഇന്ത്യൻ പ്രധാനമന്ത്രിമാരായിരുന്നു. നെഹ്റുവിനും ഇന്ദിരയ്ക്കും പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഭാരതരത്നം ലഭിച്ചത്. രാജീവ് ഗാന്ധിക്ക് മരണാനന്തര ബഹുമതിയായാണ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. നെഹ്റുവിനോടുള്ള ആദരപൂർവ്വം പൊതുസ്ഥാപനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു സർവകലാശാല, മുംബൈയിലെ ആധുനിക തുറമുഖമായ ജവഹർലാൽ നെഹ്റു പോർട്ട് എന്നിവയാണ് അവ. നെഹ്റു അധികാരത്തിലിരുന്നപ്പോൾ താമസിച്ചിരുന്ന ഡൽഹിയിലെ തീൻമൂർത്തി ഭവൻ എന്ന വീട് ഇപ്പോൾ ഒരു മ്യൂസിയമായി സംരക്ഷിച്ചിരിക്കുകയാണ്. 1964 ജനുവരിയിൽ ഭുവനേശ്വരത്ത് കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് നെഹ്റുവിന് രോഗബാധയുണ്ടായത്. ചികിത്സകൾ തുടർന്നുവെങ്കിലും മേയിൽ രോഗനില വഷളായി. മെയ് 27 രോഗം മൂർച്ഛിച്ച് അദ്ദേഹം അന്തരിച്ചു. തൻ്റെ ചിതാഭസ്മത്തിൽ നിന്ന് ഒരു പിടി ഗംഗാ നദിയിൽ ഒഴുക്കണമെന്നും വലിയൊരു ഭാഗം വിമാനം വഴി ഇന്ത്യയിലെ കൃഷിക്കാർ അധ്വാനിക്കുന്ന വയലുകളിൽ വിതരണമെന്നുമായിരുന്നു നെഹ്റുവിൻ്റെ അന്ത്യാഭിലാഷം. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ ചിതാഭസ്മം അലഹബാദിലെ ത്രിവേണി സംഗമത്തിൽ ഒഴുക്കുകയും
ഹിമാലയത്തിലും രാജ്യമെങ്ങുമുള്ള കൃഷിയിടങ്ങളിലും പാടങ്ങളിലും വിമാനം വഴി വിതറുകയും ചെയ്തു. നെഹ്റു എന്ന വ്യക്തിയെ മനഃപൂർവ്വം മറക്കുന്നതുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് നെഹ്റു ഇല്ലാതാവുകയില്ല. ആധുനിക ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന, അതിൻ്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന ഒരു നേരിൻ്റെ പേരാണ് ജവഹർലാൽ നെഹ്റു എന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇന്നും തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത്, അധികാര കൈമാറ്റങ്ങൾ നടക്കുന്നത്, മതങ്ങൾ അധികാരത്തിന് പുറത്ത് നിൽക്കുന്നതും. സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും ആധുനിക ഇന്ത്യയുടെ രാഷ്ട്രശില്പിയും കുട്ടികളുടെ സ്വന്തം ചാച്ചാജിയുമായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ഏവർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.